ഫോട്ടോ സ്കാൻ ബൈ ഗൂഗിൾ ഫോട്ടോ എന്ന എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ വളരെ ലളിതമായി പരിചയപ്പെടുത്തുവാനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അത്യാവശ്യം നമ്മൾ സൂക്ഷിക്കേണ്ട എല്ലാ ഫയലുകളും കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ എടുത്തു വച്ച നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെയും പഴയകാല ഫോട്ടോസുകളും മെഡിസിൻ കുറിപ്പുകളും നമ്മുടെ സർട്ടിഫിക്കറ്റുകളും ആധാരം ലൈസൻസുകൾ പാൻ കാർഡുകൾ മുതലായവയൊക്കെയും ഈ ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് മനോഹരമായി നല്ല റെസൊല്യൂഷൻ ക്ലാരിറ്റിയോടുകൂടി തന്നെ സ്കാൻ ചെയ്ത് സൂക്ഷിക്കുവാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതിനായി നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ ഓണാക്കുകയാണ് വേണ്ടത്. എന്നിട്ട് സെർച്ച് ബാറിൽ ഫോട്ടോ സ്കാൻ ബൈ ഗൂഗിൾ ഫോട്ടോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അന്നേരം ഇങ്ങനെ കുറേ ആപ്ലിക്കേഷനുകൾ നമുക്ക് കാണാനാവും. അതിൽ നിന്നും നാം ഫോട്ടോ സ്കാൻ ബൈ ഗൂഗിൾ ഫോട്ടോ എന്ന ഈ ആപ്ലിക്കേഷനാണ് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. നമ്മളങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് ഇങ്ങനെയാണ് ഓപ്പൺ ആക്കേണ്ടത്. എന്നിട്ട് നമുക്ക് വേണ്ട എല്ലാ ഡോക്യുമെൻസുകളും ഓരോന്നായി ദാ ഇതുപോലെ സ്കാൻ ചെയ്ത് നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ നമ്മുടെ ഓരോ ഫയലുകളും ഫോട്ടോയായി സൂക്ഷിക്കാവുന്നതാണ്. അതൊരു പക്ഷേ നമ്മുടെ വീടിൻ്റെയും പറമ്പിൻ്റെയും ഒക്കെ ആധാരമായിരിക്കാം, അതല്ലെങ്കിൽ ആധാർ കാർഡായിരിക്കാം, ലൈസൻസുകളായിരിക്കാം, പാസ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പഴയകാല നമ്മുടെ ഫോട്ടോസുകളോ എന്തുമാകട്ടെ, ഈ ഡോക്യുമെൻസുകളുടെ മുകളിൽ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ ക്യാമറ ഓണാക്കി അതിൻ്റെ സ്ക്രീനിൽ കൃത്യതയോടെ ഫോക്കസ് ചെയ്ത് ഇതുപോലെ പിടിക്കുക. അന്നേരം നമ്മുടെ ഈ ഫോട്ടോ സ്കാൻ ആപ്ലിക്കേഷൻ നമ്മുടെ ഡോക്യുമെൻസിൻ്റെ 4 ഏരിയകളും കവർ ചെയ്യുന്നത് സൂചിപ്പിച്ചുകൊണ്ട് മൊബൈലിൻ്റെ സ്ക്രീനിൽ 4 ഏരിയകളിലും ദാ ഇതുപോലെ വൈറ്റ് കളറിലുള്ള 4 ബബിൾസുകൾ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ 4 ബബിൾസുകളിൽ ഒന്നിനു മേലെ ദാ ഇതുപോലെ ഒരു ആരോ മാർക്കോട് കൂടി ഈയൊരു റിങ് കൂടി വന്നതായി കാണാവുന്നതാണ്. ആരോ മാർക്ക് എങ്ങോട്ടാണോ, അഥവാ ഉദാഹരണത്തിന് മുകളിലേക്കാണോ സൈഡിലേക്കാണോ എന്ന് നമ്മൾ നോക്കുക. അതനുസരിച്ച് നമ്മൾ നമ്മുടെ മൊബൈൽ അഥവാ നമ്മുടെ മൊബൈൽ ക്യാമറ റൈറ്റോ ലെഫ്റ്റോ അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ എന്നീ ദിശകളിലേക്ക് ചലിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ നമ്മുടെ ഡോക്യുമെൻസുകൾ ഫോട്ടോ സ്കാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഗ്രീൻ കളർ ടിക് മാർക്കോടുകൂടിയ ഒരു ബബിൾ കാണാനാവും. ഇതോടെ നമ്മുടെ സ്കാൻ ചെയ്യൽ പരിപാടി കഴിഞ്ഞുവെങ്കിലും ചില അഡ്ജസ്റ്റ്മെൻറ്റ് ക്രിയേറ്റീവുകൾ ബാക്കിയുണ്ട്. അഥവാ ഈ സ്ക്രീനിൽ നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെ നമ്മൾ സ്കാൻ ചെയ്ത ഡോക്യുമെൻസിൻ്റെ 4 ഭാഗത്തു നിന്നും അനാവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നീക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഡോക്യുമെൻസുകൾ കൂടുതൽ ഭംഗിയാക്കാവുന്നതുമാണ്. അഥവാ നമ്മളിത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല എങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ ആപ്ലിക്കേഷനിലൂടെ റീസെറ്റ് ചെയ്യുകയോ അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്തത് കറക്റ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ബട്ടൺ അടിച്ച് സേവ് ചെയ്യാവുന്നതുമാണ്. വീഡിയോ കണ്ടതിന് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, സലാം, താങ്ക്സ്.